ഇവളുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിരുന്നിന് ഞാനില്ല. മറിയക്കുട്ടിയമ്മ കട്ടക്കലിപ്പിൽ. അദ്ദേഹം വലിയ കൂട്ടൊന്നുമില്ല, കട്ടി പിടിക്കാൻ മാത്രം കൂട്ടി പിടിയില്ല. എന്നാ ചാരിയാരി കേൾക്കുമ്പോ അങ്ങനെ പറയുന്നു മാത്രമേ. എന്റെ മരണം വരെ അവരുടെ കൂടെ ഞാൻ നടക്കുകയില്ല. രണ്ടു വെട്ടി വിട്ടാലും ഞാൻ പോകില്ല. അവള് പോകണമെന്ന് ഞാൻ പോകില്ല സാർ എന്ത് പറഞ്ഞാലും. നിങ്ങൾ പൂർണ്ണമായിട്ടും അടിച്ചു പിരിഞ്ഞോ? ഞാൻ അടിച്ചു മാറ്റി, നേരത്തെ അടിച്ചു മാറ്റി. ഒരു മാസമേ ഇല്ല സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന അന്ന് ഞാൻ മാറ്റിക്കളും. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പൊക്കോളാം സാറിന്റെ അടുത്ത്. അപ്പൊ അവള് വരികയല്ലേ. ഇവളുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ മകളുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന വിരുന്നിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറിയക്കുട്ടി. തന്നോടൊപ്പം പിച്ചച്ചട്ടി യജ്ഞത്തിനിറങ്ങിയ അന്നക്കുട്ടിയെ ഉദ്ദേശിച്ചാണ് മറിയക്കുട്ടി ഇത് പറഞ്ഞത്. ജനുവരി 20 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന മകളുടെ വിവാഹ സൽക്കാരത്തിലേക്കാണ് സുരേഷ് ഗോപി ഇരുവരെയും ക്ഷണിച്ചിരുന്നത്. ഇരുവരെയും ഒരു കാറിൽ തിരുവനന്തപുരത്ത് എത്തിക്കുവാൻ സുരേഷ് ഗോപി ബി ജെ പിയുടെ അടിമാലിയിലുള്ള കാര്യവാഹകിനെ ചുമതലയേൽപ്പിക്കുകയും ചെയ്തിരുന്നു. മറിയക്കുട്ടിയും മന്നക്കുട്ടിയും ഒരുമിച്ചാണ് പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ചട്ടിയും എടുത്ത് ഭിക്ഷാടനത്തിന് ഇറങ്ങിയത്. ഇത് വലിയ വാർത്തയാകുകയും വൈറലാകുകയും ചെയ്തു. അന്നക്കുട്ടിയെ അപേക്ഷിച്ച് മറിയക്കുട്ടിക്ക് അല്പം വാക്സാമർത്ഥ്യം കൂടുതലുള്ളതുകൊണ്ട് മറിയക്കുട്ടിക്ക് കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടിയിരുന്നു. തൃശൂരിൽ പ്രധാനമന്ത്രി വന്ന ചടങ്ങിൽ വരെ വേദിയിലേക്ക് ക്ഷണവും ലഭിച്ചിരുന്നു. ഇതെല്ലാം കണ്ട് വിഷമം വന്ന അന്നക്കുട്ടി അത് പലരോടായി പരാതി പറഞ്ഞുവെന്നും കിട്ടുന്നതെല്ലാം മറിയക്കുട്ടി ഒറ്റയ്ക്ക് മേടിച്ചെടുക്കുകയാണെന്നും പലരോടും പറഞ്ഞെന്നും ഇതേ ചൊല്ലി ഇരുവരും ഉടക്കുകയും ഇനി ഒരുമിച്ച് ഒരു പരിപാടിക്കും ഒരുമിച്ചില്ല എന്ന് മറിയക്കുട്ടി പ്രഖ്യാപിക്കുകയുമായിരുന്നു. അതുകൊണ്ട് അന്നക്കുട്ടി തിരുവനന്തപുരത്ത് പോകാനുണ്ടെങ്കിൽ മറിയക്കുട്ടി ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി രണ്ടുപേർക്കും സെപ്പറേറ്റ് വണ്ടി വിട്ടാൽ പോലും ഞാനില്ല എന്ന നിലപാടിലാണ് മറിയക്കുട്ടി. മറിയക്കുട്ടി ITV ന്യൂസിൽ വിളിച്ചാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എല്ലാം വന്ന എല്ലാം മേടിച്ചെടുക്കുക. അവളെ കൊണ്ട് വാർത്തയിലൊന്നും പറയിപ്പിക്കുന്നില്ല. ഞാൻ ആ വന്നൊക്കെ മേടിച്ചെടുക്കുവാന്ന് വാർത്തയിലൊന്നും പറയിപ്പിക്കുന്നില്ല എന്ന് CPM-കാരോട് പറഞ്ഞു. പിന്നെ അവൾക്ക് ഡ്രസ്സ് കൊടുത്തില്ല. ഞാനെല്ലാം മേടിച്ചെടുക്കുക അങ്ങനെയെല്ലാം പറഞ്ഞ് CPM-മാര് വേണ്ടാത്ത വൃത്തിയോടെല്ലാം പറഞ്ഞു കൊടുക്ക. ഇന്നലെ ഞാൻ ചെല്ലുമ്പോ അടിമാലി ഇവര് CPM-ന്റെ ഓഫീസിൽ നിന്ന് ഇവിടെ ഇറങ്ങി വരിക. CPM അത് കണ്ടപ്പോ ഞാൻ നിശ്ചയിച്ച എന്റെ കല പോണേ. എനിക്കൊന്നും വേണ്ട, കല്യാണത്തിനും പോകണ്ട. ഇപ്പം കല്യാണത്തിന് പോകാൻ രണ്ടുപേരെ വിളിച്ചിട്ടുണ്ടോ? ആ ഉണ്ടെന്ന് പറയും. ഞാൻ പോകണില്ല സാറേ, അവരുടെ കൂടെ ഞാൻ ജീവിതത്തിൽ പോയില്ല. ഒരു സ്ഥലത്ത് ഞാൻ അനുവദിക്കതാ. CPM-കാരുടെ കൂടെ പോയ എന്റെ ജീവോ. അവള് CPM-കാരിയാ, അവരുടെ ഓഫീസിൽ നിന്ന് ഇപ്പൊ ഇവർക്ക് ഇറങ്ങാൻ നേരമില്ല. സുരേഷ് ഗോപി ഡ്രസ് കൊടുത്തില്ലാന്ന് ഞാൻ പറഞ്ഞ എല്ലാവർക്കും തന്ന, ഇവക്കും തന്ന, എനിക്കും തന്ന. ഇവിടെ എന്നെ ഇങ്ങനെ പറഞ്ഞ എനിക്കറിയില്ല. രണ്ടുപേർക്കും സുരേഷ് ഗോപി ഡ്രസ് തന്നായിരുന്നോ? ആ തന്നായിരുന്നു സാറേ. ഇപ്പം ഇവിടെ കല്യാണം തിരുവനന്തപുരത്തേക്കാണോ തൃശ്ശൂരിലേക്കായിരുന്നോ ക്ഷണിച്ചത്? തിരുവനന്തപുരം. തിരുവനന്തപുരം. ആ ഞാൻ ഇനി അവരുടെ കൂടെ ഒരു സ്ഥലത്തും പോയാല ഇനി അവിടെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു പറഞ്ഞു എല്ലാ സ്ഥലത്തും പോയി. ഇനി അവിടെ അവിടെ വിളിഞ്ഞില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഒരേ മീറ്റിംഗ് കണ്ടിട്ട് അവള് പോട്ടെ. അപ്പഴേ ഞാൻ മേടിച്ചെടുക്കാം. ഇനി കുറച്ചാൾ അവള് മേടിച്ചെടുക്കട്ടെ. അങ്ങനെ പരാതി ഉണ്ടോ? മറിയക്കുട്ടി അമ്മച്ചി കൂടുതൽ മേടിക്കുന്നു കൊടുക്കുന്നില്ല. ഒരു സ്ഥലത്തും അവള് വന്നിട്ടുമില്ല. അവളൊരു വാക്ക് പറഞ്ഞിട്ടുമില്ല. അവളോട് ചോദിച്ചാ പറയും മൂച്ചി കൊടി വെച്ചു, മൂച്ചി കൊടി വെച്ചു. മൂന്ന് സിനിമാസി ഒന്നും കിട്ടിയില്ല. അത്ര മാത്രമേ വാർത്തയിലും എവിടെയും പറഞ്ഞിട്ടുള്ളൂ. അത് പോരാ. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ നടക്കാറില്ല. എന്താ അങ്ങനെ പറയുന്നില്ല? അദ്ദേഹം വലിയ കൂട്ടൊന്നുമില്ല. കട്ടി പിടിക്കാൻ മാത്രം കൂട്ടി പിടിയില്ല. ഏതാ ചാരിയാരി കേൾക്കുമ്പോ അങ്ങനെ പറയുന്നു മാത്രമേ. വലിയ കമ്പനിയൊന്നുമില്ല. നേരത്തെ ഒരു കമ്പനിയില്ല. വണ്ടി വിട്ടാ രണ്ടുപേർ കൂടെ കേറിങ്ങി പോരത്തില്ലേ? ഒരു വണ്ടിക്ക് ഞാൻ എന്റെ മരണം വരെ അവരുടെ കൂടെ ഞാൻ നടക്കുകയില്ല. രണ്ടു വെട്ടി വിട്ടാലും ഞാൻ പോകില്ല. അവള് പോകണമെന്ന് ഞാൻ പോകില്ല സാർ എന്ത് പറഞ്ഞാലും. സാറിന് എന്റെ വരയാ പോണേ അറിയാവോ? ഈ CPM-മാരുടെ അല്ല എന്റെ അടുത്ത് എന്റെ വരെയാ വെച്ചു കൊടുക്കണേ. സദ്യ അല്ല വലിയ കാര്യം, എന്റെ ജീവനാ വരുന്നത്. ആ എന്റെ ജീവനാ വരുന്നത്. സദ്യ ഒന്നും എനിക്ക് വലുതല്ല, പണവും വലുതല്ല, എന്റെ ജീവനാ വരുന്നത്. അവളിപ്പോ പല കുഴി കുഴിച്ചു മതിയായിട്ടാ. എന്തിനാ സാറേ ഈ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, BJP-ക്കാരുണ്ടോ? അവരോട് ഒന്ന് പരാതി പറയാമല്ലോ. ഇവള് CPM-ന്റെ അടുത്തേക്ക് വന്ന പോണേ എന്തിനാ? അതാ ഞാൻ ചോദിക്കണം. അല്ല CPM-ന്റെ അടുത്തേക്ക് എന്തിനാ പോയാ? ഞാൻ ഇവിടെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, BJP-ക്കാരുണ്ടായിരുന്നു. ഈ രണ്ട് സ്ഥലത്തേക്ക് പോയാൽ അത്രയും പ്രശ്നം ഉണ്ടായില്ലായിരുന്നല്ലോ. ഉണ്ടാവുമായിരുന്നോ? ഉണ്ടായില്ലായിരുന്നു. പോണി വന്നാ കയറിയല്ല, എന്റെ പേരില അവക്കടെ പേരിൽ ഒരു കയറിയും വന്നില്ല. വേറെ സദ്യ ഒന്നും അല്ല എനിക്ക് വിഷയം, എന്റെ ജീവൻ തന്നെയാ എനിക്ക് വിഷയം. എന്നാലും തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രതീക്ഷിക്കത്തില്ല, സുരേഷ് ഗോപി പ്രതീക്ഷിക്കത്തില്ല നിങ്ങളെ. അല്ല ഞാൻ പോയില്ല. പ്രധാനമന്ത്രി വന്നപ്പോ പോയതാ. ഞാൻ പോകത്തോടത്ത് അവള് പോത്തേനി. ആ തൃശ്ശൂര് അവിടെ പ്രധാനമന്ത്രി വരൂന്നാ പറഞ്ഞ. അതുകാരണം അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാ പറയണേ. അവര് പോകാൻ റെഡിയാ എനിക്ക് വേണോ? എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാൻ അവളെ കണ്ടിട്ട് ഒരു മാസമായി. നിങ്ങൾ പൂർണ്ണമായിട്ടും അടിച്ചു പിരിഞ്ഞോ?
ഞാൻ അടിച്ചു മാറ്റി, നേരത്തെ അടിച്ചു മാറ്റി. ഒരു മാസമേ ഇല്ല, ഒരു മാസം സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന അന്ന് ഞാൻ മാറ്റി കളഞ്ഞു. എനിക്ക് അവരുമായിട്ട് അടുക്കാൻ പറ്റിയതാ സി പി എം. സുരേഷ് ഗോപി പറഞ്ഞ പെൻഷനോ കാര്യങ്ങളോ ഒക്കെ തന്നോ സുരേഷ് ഗോപി? ആ തന്നായിരുന്നു. ഇനിയിപ്പൊ കിട്ടില്ല, തന്നില്ലെങ്കിലും ഞാൻ പോവില്ല. കാരണം ഇവക്കടെ കൂടെ ഉള്ള പരിപാടി നിർത്തി. ഇവളുള്ളവർക്ക് ഞാൻ പോവില്ല. പള്ളിയിൽ വരെ നിർത്തി. പള്ളിയിൽ അവള് വന്നാൽ തന്നെ അവിടെ വരെ പള്ളിയിൽ ഞാൻ പോയില്ല. അപ്പൊ എന്നാന്ന് ചോദിച്ചാ എനിക്ക് ഈ സി പി എമ്മാരോട് ഞങ്ങൾ പാരായിക്കുന്നത് എന്റെ വലയെ പോണം. അവര് കുഞ്ഞു കൊച്ചങ്ങളെ വരെ അഞ്ചു ആറും വയസ്സായ കൊച്ചങ്ങളെ പീഡിപ്പിച്ച് വരെ കൊല്ലും. പിന്നെയാണ് എന്നെ കൊല്ലാൻ പഠിക്കുന്നത്. ഒരു വണ്ടിയല്ല ആ സ്ഥലത്തേക്ക് പോകുകയല്ലേ. രണ്ടു വല്ല അഞ്ചു വണ്ടി കിട്ടാനും ഞാൻ പോകുന്നില്ല. പള്ളിയിൽ വരെ ഞങ്ങൾ ഒരു പള്ളി ആയിരുന്നു. ഞാൻ പള്ളി പോക്ക് വേണ്ടാന്ന് വെച്ചു. ഏത് പള്ളിയിലായിരുന്നു പോകുന്നത്? അത് സ്വർഗീവിരുന്ന ചല്ല കാണാൻ പള്ള. അതാ അവള് പോണ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പൊക്കോളാം സാറിന്റെ അടുത്ത്. അപ്പൊ അവള് വരികയല്ലേ. അത് വന്ന ദിവസം ഞാൻ പോകുന്നില്ല. അവള് കളിക്കണ കളിയൊന്നും സാറിന് മനസ്സിലായില്ല. രണ്ടാഴ്ച തെറ്റി വെക്കണ ജാതിയാവ്. കാരണം അന്ന് ഞാൻ വിളിച്ചുകൊണ്ട് പോയി അവര് ചട്ടിയും പിടിപ്പിച്ചില്ല, വേണ്ടും പിടിപ്പിച്ചില്ല. അന്നാലും ഞാൻ ചെറുകേട്ട് കൊണ്ടുനടക്കുകയത്. കാട്ടുകോഴിയുടെ സ്വഭാവം അത്. എവിടെയെല്ലാം പറയക്കാം അവിടെ എല്ലാം പറയക്കും. ഇവിടെ 200 ഏക്കർ സി പി എമ്മിന്റെ കേന്ദ്രമല്ല, അതുകൊണ്ടാ ഞാൻ ജീവിച്ചു പോലെ. ഇവിടെ കോൺഗ്രസ്സുകാരാ, അതുകൊണ്ടാ ഞാൻ പേടിക്കാതെ കിടക്കണേ. കൂടുതൽ താല്പര്യം കോൺഗ്രസ്സുകാരോടാണോ ബി ജെ പിക്കാരോടാണോ? ഇപ്പൊ ഞാൻ ഇറങ്ങിയപ്പോ കറങ്ങി ഞാൻ പറഞ്ഞു സി പി എം ഒഴിച്ചാൽ എല്ലാ പാർട്ടിയിലും പോകുന്നു. ആർ എസ് എസ് വിളിച്ചാലും പോകും, ബി ജെ പി വിളിച്ചാലും പോകും, കോൺഗ്രസ് വിളിച്ചാലും പോകും. ഈ സി പി എം എനിക്ക് വേണ്ട, അത് ഞാൻ പണ്ടേ പറഞ്ഞേക്കണോ. സി പി ഐയും സി പി എമ്മും രണ്ടായിരം ഒരു പാർട്ടി എനിക്ക് വേണ്ട. സാറേ, ഞാൻ മറിക്കുട്ടിയമ്മയുടെ മോള ഇളയ മോള പ്രിൻസിയാ. പറഞ്ഞു. അമ്മ പറയുന്നത് അവ പുള്ളിക്കാരിയുടെ കൂടെ പോകുന്നില്ല. അത് പുള്ളിക്കാരി ഇങ്ങനെ ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് കിടക്കുവാണ്. അമ്മ എല്ലാം മേടിച്ചു കൊടുക്കുവാണ്. പുള്ളിക്കാരിക്ക് ഒന്നും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല എന്ന്. പിന്നെ പുള്ളിക്കാരി ഈ സി പി എമ്മുകാരുടെ ഒക്കെ അടുത്ത് പോയിട്ട് അതും ഇതെല്ലാം പറഞ്ഞ് പത്രത്തിൽ കൂടെ വാർത്തയിൽ കൂടെ ഒക്കെ എഴുതി പിടിപ്പിക്കുക. അതുകൊണ്ട് വേണ്ടാന്ന് പുള്ളിക്കാരിയുടെ കൂട്ടത്തിൽ അമ്മ പോകില്ലെന്ന് പറയുന്നേ. ഒരു വണ്ടിക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വർത്താനമൊക്കെ പറയും. ആ വർത്താനമൊക്കെ പുള്ളിക്കാരി അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സി പി എമ്മുകാരെ അറിയിക്കുക. അമ്മയുടെ ജീവൻ ആപത്താണേ അത്, അങ്ങനെയൊക്കെ ചെയ്താ. അതുകൊണ്ട് സി പി എമ്മുകാരുടെ കസ്റ്റഡിയിലാ. തിരുവനന്തപുരത്തേക്കുള്ള യാത്ര എന്തായി? തിരുവനന്തപുരത്തേക്ക് പുള്ളിക്കാരിയുടെ കൂടെ അമ്മ പോയില്ലാന്ന് പറയുന്നേ. പുള്ളിക്കാരി പോവാണെങ്കിൽ അമ്മ പോണില്ലെന്ന് പറഞ്ഞെ. ഭയങ്കര നോണ പറയച്ചില്ല. കിട്ടിയതെല്ലാം ഈ ആൾക്കാര് മൂന്ന് പേര് തന്നേർക്കണ പൈസ അല്ല, രണ്ടു പേർക്ക് തുല്യമായിട്ട് കൊടുത്തേക്കണം. അല്ലാതെ എവിടെ ആർക്കും ആർക്കും കൂടുതലും കുറവൊന്നും ഇല്ലല്ലോ. അത് ഇപ്പൊ ഈ പൈസക്ക് വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടിയും ഒന്നും അല്ലല്ലോ ഈ ഇറങ്ങിയത്. ഈ പെൻഷന് വേണ്ടി ഇറങ്ങിയിരിക്കണ കൊടുത്ത് ഇപ്പൊ പൈസ തൂത്തു വരാനാണോ? നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ തന്നെ അറിയാലോ ഈ എന്തോരം പൈസ കിട്ടി വന്നു പോയി എന്നുള്ള കാര്യം. അമ്മ ആ വല്യമ്മ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് കഴിയുമ്പോ ആൾക്കാർ വിചാരിക്കും ഇത് ഈ മറിക്കുട്ടി പൈസ മേടിക്കാൻ തന്നെ നടക്കണേ. കോടിക്കണക്കിന് പൈസ മറിക്കുട്ടിയുടെ ബാങ്കിലാന്നല്ലേ പറയുന്നത്. ആ അങ്ങനെയൊക്കെ പറയുമ്പോ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും ഈ പുള്ളിക്കാരി. അപ്പൊ അമ്മയ്ക്ക് അത് ഭയങ്കര ദോഷം എന്ന് പറഞ്ഞ മാത്രം അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇല്ലാത്ത കാര്യം പറയുന്നത് മോശമല്ലേ. അത് പൈസക്ക് വേണ്ടിയൊക്കെ ഇറങ്ങിയേക്കുന്ന അല്ലല്ലോ. ഈ തൃശ്ശൂരിലേക്ക് മറിയക്കുട്ടിയമ്മയെ മാത്രമേ വിളിച്ചിട്ടുള്ളായിരുന്നോ അതോ അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നോ? നരേന്ദ്രമോദി വന്ന സമയത്ത് അമ്മേനെ മാത്രമായിരുന്നു വിളിച്ചോളൂ. കല്യാണത്തിന് രണ്ടുപേരെയും കൂടെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നേ. കല്യാണത്തിന് തിരുവനന്തപുരത്ത് ചെല്ലണോന്ന് ആരാ പറഞ്ഞ? മറിയക്കുട്ടിയമ്മച്ചിയോട് പാർട്ടിക്കാരാണോ അതോ സുരേഷ് ഗോപി പറഞ്ഞു? സുരേഷ് ഗോപി പറഞ്ഞേ. സാറാണല്ലോ പറഞ്ഞത് കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞതാ. ഇവരുടെ രണ്ടുപേരുടെയും ദുരിതം കണ്ട് ഞങ്ങൾ നൽകിയ വാർത്ത കണ്ട് വിഷമം തോന്നി ഐ ടി വി ന്യൂസ് പ്രേക്ഷകരാണ് ഇവർക്ക് ആദ്യം സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുത്തത്. പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഇവർക്ക് സഹായം ലഭിച്ചിരുന്നു. ഒടുക്കം പ്രധാനമന്ത്രി വന്ന വേദിയിൽ വരെ മുഖ്യാതിഥിയായി. അപ്പോഴാണ് ഈ നിലപാട്. I2I News, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.